അസ്സലാമു അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ബുദ്ധിശക്തി വർദ്ധിക്കാനും ഓർമ്മശക്തി കൂടാനും വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ളൊരു ഒറ്റമൂലിയാണ് ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക എന്നാൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവർ എത്തുകയുള്ളൂ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ എല്ലാവരും വലിയൊരു പ്രശ്നം കൂടിയാണ് നമ്മുടെ മക്കളുടെ പഠനക്കാരം എന്ന് പറയുന്നത് പഠനത്തിൽ താല്പര്യക്കുറവും അതുപോലെ തന്നെ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നത് വളരെയധികം വിഷമമായ ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ സ്വപ്നമാണ് നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല നിലയിൽ എത്തണമെന്ന് പരീക്ഷയിലേക്ക് നല്ല നിലയിൽ നല്ല മാർക്കെടുത്ത് ഉന്നത വിജയം കരസ്ഥമാക്കണമെന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് ഏറ്റവും നല്ലൊരു വഴിയാണ് എന്ന് പറയുന്നത് അത്രക്കും എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് പഠിക്കാനൊക്കെ ഉന്മേഷം വരും അതുപോലെ തന്നെ പഠിച്ചതെല്ലാം ഓർമ്മ നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ ഫലം കൊണ്ട് നല്ല വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല അതിൻ്റെ ഫലം നമ്മുടെ മക്കൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഇത് ആരാണോ ചെയ്യുന്നത് ഇനിയിപ്പോൾ വിദ്യാർത്ഥിയാണോ ചെയ്യുന്നെങ്കിൽ അവർ നല്ല ആത്മവിശ്വാസത്തോട് കൂടി ഫലം കിട്ടുമെന്ന ഉറപ്പോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും അത്രക്കും എഫക്റ്റീവാണ് ഈ കാര്യം നല്ല ആത്മാർത്ഥതയോട് കൂടി നാം എന്ത് ചെയ്യുകയാണെങ്കിൽ അതിന് ഫലമുണ്ട് അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്ത് നമ്മുടെ വിദ്യാഭ്യാസ കാര്യം പഠന രീതിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നിട്ട് ചെയ്യേണ്ടത് നല്ല മനസ്സോടെ നല്ല നിയത്ത് കരുതി നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മക്കൾ പഠനത്തിൽ മുന്നേറാനും മദ്രസയിലെയും സ്കൂളിലെയും പഠന കാര്യങ്ങളിൽ ഉന്നത വിജയമുണ്ടാകാനും അവർ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല നിലയിൽ ഓർമ്മയിൽ നിൽക്കാനും മറവിയെന്നത് മാറിപ്പോവാനും ഓർമ്മശക്തി ബുദ്ധിശക്തി വർദ്ധിക്കാനും എഴുതുക ചെയ്യുക എന്നിട്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒരു കുപ്പി ചെറുതേൻ എടുക്കുക ചെറുതേൻ തന്നെ എടുക്കണം ചെറുതേനാണ് പഠനകാരങ്ങൾക്കൊക്കെ നല്ലത് എന്നിട്ട് അതിലേക്ക് വിസ്മില്ലായ റഹ്മാൻ റഹീം എന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓദിയിട്ട് എന്ന് മന്ത്രിക്കുക ഓരോ തവണയും ഓദീറ്റ് എന്ന് മന്ത്രിക്കലാണ് ഏറ്റവും ഉത്തമം അതല്ലെങ്കിൽ ഒരു പതിനൊന്ന് എണ്ണം വെച്ചിട്ടോ നിങ്ങൾ മുപ്പത്തി മൂന്നോ അങ്ങനെ നിങ്ങൾക്ക് ഏതാണൊരെണ്ണം വെച്ചിട്ട് ഓതാം മുന്നൂറ്റി പതിമൂന്ന് വരെ ഇഷ്പി എന്ന് മന്ത്രിക്കുന്നതിനേക്കാളും നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഇഷ്പി എന്ന് മന്ത്രിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിന് വളരെയധികം എഫക്റ്റീവാണ് എന്നിട്ട് ഈ തേൻ വെറും വയറ്റിലാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എനിക്ക് കുട്ടികൾ തന്നെ ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ നല്ല നിയത്തേക്ക് കരുതി ചെറുതേനിലേക്ക് ബിസ്മിൽ റഹ്മാൻ ഇറഹീം എന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എന്ന് മന്ത്രിച്ചിട്ട് ഊതു ഊതുക ഇഷ്യെന്ന് തന്നെ മന്ത്രിക്കണം എന്നിട്ട് വെറും വയറ്റിൽ രാവിലെ സുബേ നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ ആ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ വീതം എടുത്ത് കുടിക്കുക ഇൻഷാല്ല ഇങ്ങനെ ഒരു നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല നമ്മുടെ എത്ര വലിയ മറവിയാണെങ്കിലും ആണെങ്കിലും അതൊക്കെ മാറി നല്ലതുപോലെ ബുദ്ധി തെളിയുക തന്നെ ചെയ്യും പഠിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് വരും അതുപോലെ തന്നെ ചെറിയ മക്കൾക്ക് പഠന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ വികൃതിയാണെങ്കിലും കൂടുതലുള്ള കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികളുടെ വികൃതികളും ഒക്കെ മാറി നല്ല കുട്ടികളായിട്ട് തീരുന്നതാണ് ഇത് കൊടുക്കുന്നത് മൂലം വളരെ എഫക്റ്റീവാണ് കാരണം ബിസ്മിൽ റഹ്മാൻ റഹീം എന്നത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അതിൻ്റെ മഹത്വവും ഗുണവും നല്ല വിശ്വാസത്തോട് കൂടി ഫലം കിട്ടുമെന്ന് ഉറച്ചു വിശ്വാസത്തോടു കൂടി ചെയ്യുക ഇത് കൂടുതൽ പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ് എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മുടെ മക്കൾ നല്ല നിലയിൽ പഠിച്ച് നന്നായിട്ട് തീരുക എന്നത് അതുകൊണ്ട് ഈ ഒരു റെമഡി ഈ ഒരു ഒറ്റമൂലി ട്രൈ ചെയ്യുക ഇൻഷാ ഇൻഷ ഉറപ്പായിട്ടും ഫലം കിട്ടും നല്ല ആത്മാർത്ഥത കൂടി ചെയ്യുക എനിച്ച നമ്മുടെ എല്ലാവരുടെയും എല്ലാം അല്ലാല ഉദ്ദേശങ്ങളൊക്കെ അല്ലാത്ത സാധിച്ച് തരുമാറാകട്ടെ നമ്മുടെ മക്കളെ ബുദ്ധിശക്തി ഓർമ്മശക്തിയും നല്ല നിലയിൽ വളരുന്ന നന്നായിട്ട് നല്ല സ്വഭാവമുള്ള മക്കളിൽ ഉൾപ്പെടുത്തി നല്ല സ്വാല്യങ്ങൾ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹ് നല്ല വരെ തെരുമാറാകട്ടെ എനിക്കും കുടുംബത്തിനും വേണ്ടി ദുവാച്ഛനമെന്ന വസ്യത്തോടു കൂടി السلام علیکم ورحمۃ اللہ وبرکاتہ